നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് മലയാള സിനിമ 50 കോടി ക്ലബ്. നമ്മുടെ ഈ സബ്ജക്റ്റിൽ സുഹൃത്തുക്കളെ, ഒരു സിനിമ, മലയാളത്തിലൊരു സിനിമ റിലീസാവുകയും ആ സിനിമയ്ക്ക് കിട്ടുന്ന വരുമാനം, തിയേറ്റർ കളക്ഷനായിരിക്കാം, മറ്റ് ഡിജിറ്റൽ കളക്ഷനായിരിക്കാം, അല്ലെങ്കിൽ റീമേക്ക് ഡബിങ് റൈറ്റ്സ് ആയിരിക്കാം, ഇത് എന്തെല്ലാം രീതി ഏതെല്ലാം രീതിയിൽ ആ സിനിമയ്ക്ക് ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നുവോ, അതായത് ഗ്രോസ് കളക്ഷൻ, നെറ്റ് കളക്ഷനെ കുറിച്ചല്ല പറയുന്നത്, ആ സിനിമയ്ക്ക് ലഭിക്കാവുന്ന മാക്സിമം വരുമാനം, ആ ബേസിൽ നമുക്ക് മലയാളത്തിൽ 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ലിസ്റ്റ് സ്ലൈഡ് ഷോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യമായി 2013 റിലീസായ ദൃശ്യം. മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി 50 കോടി കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ദൃശ്യം. ജിത്തു ജോസഫിൻ്റെ ഒരു ക്ലാസിക് സിനിമ ഇന്നും നിലകൊള്ളുന്നു. 6-7 ഭാഷകളിലേക്ക് സിനിമ റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു, അത് ശ്രീലങ്ക, ചൈനീസ് ഭാഷ ഉൾപ്പെടെ. ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ്, നമ്മുടെ ദൃശ്യം 2-ൻ്റെ ഒരു അനൗൺസ്മെൻറ്റും അതിൻ്റെ ഒരു പ്രതീക്ഷയുമാണ്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. 2015 വന്ന അൽഫോൺസ് പുത്തൻ്റെ സിനിമ പ്രേമം ബോക്സ് ഓഫീസിൽ 60 കോടിയോളം കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ദൃശ്യത്തിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നുള്ള പ്രതീതി വരെ ഉളവാക്കിയ ഒരു സിനിമയായിരുന്നു പ്രേമം. പക്ഷേ സെൻസർ കോപ്പി, ഈ സിനിമയുടെ സെൻസർ കോപ്പി റിലീസായത് കാരണം, അല്ലെങ്കിൽ ലീക്ക് ചെയ്യപ്പെട്ടത് കാരണം, ഈ സിനിമയുടെ കളക്ഷനിൽ വലിയൊരു തടസ്സം അക്കാലത്ത് വന്നു. അങ്ങനെ ദൃശ്യത്തിൻ്റെ ഏകദേശം 70-75 കോടി എന്നുള്ള ആ ഒരു കളക്ഷനിലേക്ക് പോകാൻ പ്രേമത്തിന് സാധിച്ചില്ല. നമ്മുടെ ലിസ്റ്റിലടുത്ത 2015 റിലീസായി എന്ന് നിൻ്റെ മൊയ്തീൻ, പൃഥ്വിരാജ് പാർവതി തിരുവോജ്, സംവിധാനം RS വിമൽ, വിശ്വാസം എന്ന ഒരു കേന്ദ്രബിന്ദു ബേസ് ചെയ്തെടുത്ത ഒരു പ്രണയ ഗാഥയായിരുന്നു എന്ന് നിൻ്റെ മൊയ്തീൻ. പ്രേക്ഷകർ വളരെ ആസ്വദിച്ച ഒരു സിനിമയെക്കാലത്ത് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് മിനിമം 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനും സാധിച്ചു. നമ്മുടെ ലിസ്റ്റിലടുത്ത 2015 റിലീസായ 2 കൺട്രീസ്, ഷാഫിയുടെ സംവിധാനത്തിൽ, കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായ നായകനായിരുന്നു ദിലീപ്. അക്കാലത്ത് ദിലീപ് മമത പിന്നെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ, അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ സഹതാരങ്ങളും ഉള്ള ഒരു എൻ്റർടൈനറായി 2 കൺട്രീസ് മാറി. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് 50-55 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. 2016 മോഹൻലാലിൻ്റെ ഒപ്പം മറ്റൊരു 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയൊരു സിനിമയായിട്ട് മാറി. 60 കോടി ആ റേഞ്ച് പോയ ഒരു സിനിമയാണ് പ്രിയദർശന്. വലിയൊരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വളരെ വർഷങ്ങൾക്ക് ശേഷം, വളരെ സിനിമകൾക്ക് ശേഷമാണ് പ്രിയദർശൻ ഒരു വലിയൊരു സൂപ്പർ ഹിറ്റ് സിനിമ ലഭിക്കുന്നത്. ഒപ്പം എന്ന സിനിമ പ്രിയദർശൻ്റെ കരിയർ വീണ്ടും പഴയ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയില്ല. 2016 മറ്റൊരു സിനിമ മോഹൻലാൽ റിലീസാവുകയും ആദ്യമായി 100 കോടി കളക്ഷൻ, ഗ്രോസ് കളക്ഷൻ ടച്ച് ചെയ്ത പുലിമുരുകൻ, ആദ്യമായി 150 കോടി ഗ്രോസ് കളക്ഷൻ ടച്ച് ചെയ്ത പുലിമുരുകൻ. വൈശാഖിൻ്റെ സംവിധാനം, മലയാള സിനിമാ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസുകൾ നമുക്ക് പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു തരംഗമായി അക്കാലത്ത് മാറിയിരുന്നു. റിലീസാകാൻ വളരെ താമസിച്ചുവെങ്കിലും, പൊതുവെ പടം ഹിറ്റാകില്ല എന്നുള്ള ധാരണ പരന്നിരുന്നുവെങ്കിലും ഇതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് പുലിമുരുകൻ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറി. 2017 റിലീസായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഈ സിനിമയും 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയാണ്. പക്ഷേ പലർക്കും ഇത് അംഗീകരിക്കാൻ വിമുഖത ഉണ്ട്. പ്രധാനമായിട്ട് ഈ സിനിമ 50 കോടി ക്ലബിൽ വരാനുള്ള കാരണം മോഹൻലാലിൻ്റെ തന്നെ ജനതാ ഗ്യാരേജ്, ഒപ്പം പുലിമുരുകൻ, ഇതിൻ്റെ 3 സിനിമകളുടെ ബിസിനസ് തന്നെ ഏകദേശം 250-300 കോടിയോളം നടന്ന ഒരു ആ ഒരു സമയത്താണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ റിലീസാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടൻ്റെ മാക്സിമം സ്റ്റാർഡം ഉയർന്നു നിൽക്കുമ്പോൾ ഒരു ശരാശരി സിനിമ അതിന് ആ ഒരു സമയത്ത് രക്ഷപ്പെടുന്നു എന്നുള്ളൊരു കാര്യം സംഭവിക്കാറുണ്ട് പൊതുവെ. അതിന് നല്ലൊരു ഉദാഹരണമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. നമ്മുടെ ലിസ്റ്റിലടുത്ത യസ്ര, 2017 റിലീസായ യസ്ര മലയാളത്തിലെ ആദ്യത്തെ ഒരു 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ ഹൊറർ സിനിമ എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അക്കാലത്ത് പ്രേക്ഷകർ വളരെ ആസ്വദിച്ച ഒരു സിനിമയാണ് യെസ്ര. 2017 നമുക്ക് മമ്മൂട്ടിയുടെ അനീഫ് അദ്ദേനിയുടെ ദ ഗ്രേറ്റ് ഫാദർ, വളരെ മികച്ച ഒരു ഇനീഷ്യൽ കളക്ഷൻ, വളരെ മികച്ച ഒരു ഇനീഷ്യൽ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. 4 കോടിക്ക് മുകളിൽ 1 ദിവസം കളക്ഷൻ നേടിയെടുത്തു എന്നാണ് റിപ്പോർട്ട്. പിന്നീട് 4 ദിവസം കൊണ്ട് 20 കോടി കളക്ഷൻ ടച്ച് ചെയ്തു എന്നും റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തു തന്നെയായാലും ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു ഗ്രോസ് കളക്ഷൻ, ഈ സിനിമയ്ക്ക് എവിടെ നിന്നെല്ലാം വരുമാനം ലഭിക്കുമോ ആ വരുമാനമെല്ലാം ചേർത്ത് ഈ സിനിമയ്ക്ക് 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അടുത്ത 2017 മറ്റൊരു സിനിമയാണ് രാമലീല. പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിലീപിനൊരു ജീവവായു പോലെ വന്നൊരു സിനിമയായിരുന്നു രാമലീല. അരുൺ ഗോപിയുടെ സംവിധാനം മലയാള പ്രേക്ഷകർക്കൊരു ബ്രത്ത് ഓഫ് ഫ്രഷ് എയർ സമ്മാനിച്ച ഒരു സിനിമയായി രാമലീല മാറുകയും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ വിജയം നേടിയെടുക്കാനും സാധിച്ചു. മിനിമം 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഒരു സിനിമയാണ് രാമലീല. 2018 റിലീസായ മറ്റൊരു മമ്മൂട്ടി സിനിമയാണ് അബ്രഹാമിൻ്റെ സന്തതികൾ. ഷാജി പാടൂറിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും ആൻസൺ പോളും പ്രധാന റോൾ അഭിനയിച്ച ഈ സിനിമയ്ക്കും വളരെ മികച്ചൊരു പ്രീ പബ്ലിസിറ്റി കിട്ടുകയും പ്രീ ഹൈപ്പ് ലഭിക്കുകയും ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സിനിമ റിലീസായപ്പോൾ തിയേറ്ററുകളിൽ വലിയൊരു കളക്ഷൻ ആദ്യ ദിവസങ്ങളിൽ ആദ്യ ആഴ്ചകളിൽ കാണാൻ സാധിച്ചു എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്. അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന സിനിമയ്ക്ക് കിട്ടിയ തിയേറ്റർ കളക്ഷനും മറ്റ് സെയിൽസും എല്ലാം ചേർത്ത് ഇതിൻ്റെ ഗ്രോസ് കളക്ഷൻ 50 കോടിക്ക് മുകളിൽ പോയി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായ 2018 റിലീസായ കായംകുളം കൊച്ചുണ്ണി, റോഷൻ ആൻഡ്രൂസിൻ്റെ ഗോകുലം ഗോപാലൻ ഗോകുലം മൂവീസിന് വേണ്ടി നിർമ്മിച്ച സിനിമ. നിവിൻ പോളി നായകനായപ്പോൾ മോഹൻലാൽ അതിപ്രധാനമായ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് റോളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ബോക്സ് ഓഫീസ് വാല്യൂവിന് വലിയൊരു സഹായമായ മോഹൻലാലിൻ്റെ സാന്നിധ്യമുണ്ടായി. കായംകുളം കൊച്ചുണ്ണി തീർച്ചയായിട്ടും 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയൊരു സിനിമയാണ്. 100 കോടി എന്നുള്ള ഒരു അവകാശവാദം ഇവർ ഉന്നയിക്കുന്നുവെങ്കിൽ തന്നെയും അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ പോകാതെ മിനിമം 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയൊരു സിനിമയായി കായംകുളം കൊച്ചുണ്ണി മാറിയിട്ടുണ്ട്. അടുത്ത 2018 വി എസ് ശ്രീകുമാർ മേനോൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ഒടിയൻ, വളരെ മികച്ച ഒരു രീതിയിൽ ഈ സിനിമ വി കെ ശ്രീകുമാർ മേനോന് എടുക്കാൻ സാധിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിപ്പോർട്ട്സും ഈ സിനിമയ്ക്ക് തന്നെയാണ് അക്കാലത്ത് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് തന്നെ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഈ ഡീഗ്രേഡിങ് എല്ലാം കവർ ചെയ്ത് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. 50 കോടി ഗ്രോസ് കളക്ഷൻ നേടിയ മറ്റൊരു മോഹൻലാൽ ചിത്രമായി ഒടിയൻ മാറി. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ 2018 ഞാൻ പ്രകാശൻ, സത്യനന്ദിക്കാൾ ശ്രീനിവാസൻ ടീമിൻ്റെ ഈ സിനിമയിൽ ഫഹദ് ഫാസിലിന് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ നൽകാൻ സാധിച്ചു. ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ പതിവ് സത്യനന്ദിക്കാർ ശൈലിയിലുള്ള സിനിമ തന്നെയാണ്. ഫോർമുല മാറ്റാതെ മലയാളത്തിൽ സിനിമ എടുക്കുന്ന ഒരേ ഒരു സംവിധായകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സത്യനന്ദിക്കാടിന് കുടുംബ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു ഇഷ്ടം കൊടുക്കാൻ സാധിച്ചൊരു സിനിമയാണ് ഞാൻ പ്രകാശ്. ഈ സിനിമയ്ക്ക് 50 കോടിയിൽ കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി പൃഥ്വിരാജ് സുകുമാറിൻ്റെ സംവിധാന സംരംഭം ലൂസിഫർ. മോഹൻലാൽ, മഞ്ജു വാര്യർ അങ്ങനെ വലിയൊരു താരനിര അഭിനയിച്ച സിനിമ മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും അധികം പ്രീ ഹൈപ്പ് കിട്ടിയ സിനിമയായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് കളക്ഷനും വലിയ ഗംഭീര കളക്ഷനായിരുന്നു. ഇത് തന്നെയാലും മലയാളത്തിൽ 50 കോടി ഗ്രോസ് കവർ ചെയ്ത ലൂസിഫർ, 100 കോടി ഗ്രോസ് കവർ ചെയ്ത ലൂസിഫർ, 150 കോടി ഗ്രോസും ലൂസിഫർ കവർ ചെയ്തു, 200 കോടി ഗ്രോസുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും 175 എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു സംഖ്യയായിരിക്കും. 175 to 200 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയായി ലൂസിഫർ നിൽക്കുന്നു. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി മധുര രാജ, നല്ലൊരു പ്രീ ഹൈപ്പ് കിട്ടിയ സിനിമയായിരുന്നു വൈശാഖിൻ്റെ മധുര രാജ. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ഇനിഷ്യൽ കളക്ഷൻ നേടിയെടുക്കാൻ അക്കാലത്ത് സാധിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഒരു നല്ല എൻ്റർടൈനർ
എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമായി മധുരരാജ മമ്മൂട്ടി പ്രേക്ഷകരുടെ മുമ്പിലും മലയാള പ്രേക്ഷകരുടെ മുമ്പിലും ഇപ്പോഴും നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ മധുരരാജയ്ക്ക് ഈസിയായി 50 കോടി ഗ്രോസ് കളക്ഷൻ, എല്ലാ കളക്ഷനും ചേർത്ത് 50 കോടിക്ക് മുകളിൽ മധുരരാജയ്ക്ക് വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ഈ ലിസ്റ്റിൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു എൻട്രിയാണിത്, തണ്ണീർമത്തൻ ദിനങ്ങൾ. വിനീത് ശ്രീനിവാസൻ, അതുപോലെ അനശ്വര രാജൻ, അതുപോലെ നമ്മുടെ തോമസ് മാത്യു എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, എന്തായാലും വലിയൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ആദ്യം തന്നെ നല്ലൊരു ഒപ്പീനിയൻ, നല്ലൊരു പ്രേക്ഷക ഇഷ്ടം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ കളക്ഷൻ കൂടി വന്ന ഒരു സിനിമയാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ. ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഗ്രോസ് കളക്ഷൻ 50 കോടിക്ക് മുകളിൽ വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി ലവ് ആക്ഷൻ ഡ്രാമ, ധ്യാൻ ശ്രീനിവാസൻ്റെ സംവിധാനം, ദിനേശനും ശോഭയും, നിവിൻ പോളിയും നയൻ താരയും. തമിഴ്നാട് മാർക്കറ്റും കൂടെ കണ്ടെടുത്ത ഒരു സിനിമ ലക്ഷ്യം വെച്ചെടുത്തിയാണ് ലവ് ആക്ഷൻ ഡ്രാമ. നിങ്ങൾ തമിഴ്നാട്ടിൽ പ്രതീക്ഷിച്ച ആ ഒരു ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് 55-60 കോടിയോളം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച ഒരു സിനിമയാണ്. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി അഞ്ചാം പാതിര, മിഥുൻ മാനുവൽ തോമസിൻ്റെ മുൻ ചിത്രങ്ങൾ നൽകിയ ഒരു ഇമേജും കുഞ്ചാക്കോ ബോബൻ്റെ ഇതുവരെ ഉള്ള സിനിമകളുടെ ഒരു മുൻ ചിത്രങ്ങളുടെ ഒരു ഇമേജ്, ഇതെല്ലാം ചേർന്ന് വന്നപ്പോൾ ഈ സിനിമയ്ക്ക് വലിയൊരു ഗുണമായി മാറി എന്നുള്ളതാണ് അഞ്ചാം പാതിരയുടെ വിജയ രഹസ്യം. 2020 തന്നെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ ചിത്രങ്ങളൊന്നായി അഞ്ചാം പാതിര മാറിക്കഴിഞ്ഞു. 50 കോടി ഗ്രോസ് എന്നുള്ളത് വളരെ ഈസിയായി കവർ ചെയ്തൊരു സിനിമയാണ് അഞ്ചാം പാതിര. അടുത്തായി 2020 തന്നെ മറ്റൊരു 50 കോടി ഗ്രോസ്, നമ്മൾ മൊത്തത്തിലുള്ള കളക്ഷൻ 50 കോടി ടച്ച് ചെയ്തൊരു സിനിമയാണ് മമ്മൂട്ടിയുടെ എൻ്റർടൈനറായ അജയ് വാസുദേവിൻ്റെ സംവിധാനത്തിൽ ഷൈലോക്ക്. മമ്മൂട്ടി ആരാധകർ വളരെ കൊണ്ടാടിയ ഒരു സിനിമയാണ് ഷൈലോക്ക്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി 2020 മാസ് എൻ്റർടൈനർ എന്ന പേര് നേടിയെടുത്ത അയ്യപ്പനും കോശിയും, പല ഭാഷകളിൽ റീമേക്ക് റൈറ്റ്സ് വിൽക്കപ്പെട്ട സിനിമ, ബിജു മേനോൻ പൃഥ്വിരാജ് നിറഞ്ഞാടിയ സിനിമ, ഓതർ ബാക്ടർ റോളിൽ ബിജു മേനോൻ തകർത്ത ഒരു സിനിമയാണ് അയ്യപ്പനും കോശിയും. ബിജു മേനോൻ്റെ ഓതർ ബാക്ടർ റോളിനൊപ്പം പിടിച്ചു നിന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പൃഥ്വിരാജിനായി എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രധാന വിജയം. അയ്യപ്പനും കോശിയും 50 കോടി ഗ്രോസ് ഈസിയായി കവർ ചെയ്ത സിനിമയാണ്. ഓക്കെ സുഹൃത്തുക്കൾ, അടുത്ത ചാർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇത് ഒരു ജസ്റ്റ് 50 കോടി ടാർഗറ്റ് മിസ്സായ ഒരു സിനിമയാണ്. 49 കോടി അല്ലെങ്കിൽ 49.5 കോടി എന്ന ഗ്രോസ് കളക്ഷനിൽ വന്നു നിന്ന ഒരു സിനിമയാണ് ബാംഗ്ലൂർ ഡേയ്സ്. ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, നസ്രിയ തുടങ്ങിയവർ അഭിനയിച്ചു. നിത്യ മേനോൻ, പാർവതി തിരുവോത്ത്, ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നമ്മുടെ ലിസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമയിൽ 50 കോടി കളക്ഷൻ നേടിയെടുത്ത, ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കിയത്. Okay, people, thank you for watching this video. Thank you.